ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ മനോഹരമായ ഒരു ഡിഗ്രി പ്രോഗ്രാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. BBA, ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ലോകം വല്ലാത്ത ഒരു സാമ്പത്തിക ക്രയവിക്രയ ബൂം പൊസിഷനിലാണ് ഉള്ളത്. പൊതുവെ ഒരു അധപ്പതനത്തിന്റെ ലോകമെല്ലാം കഴിഞ്ഞു. കൊറോണ, COVID-19 പശ്ചാത്തലമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പൊതുവെ ഒരു ഉണർവിന്റെ ലോകമാണ്. ഈ ഉണർവിന്റെ ലോകത്തെ പഴയ പ്രൗഢിയോടുകൂടി തിരിച്ചു വരികയാണ് നമ്മുടെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ. വ്യാവസായിക, വാണിജ്യ, കയറ്റുമതി, ഇറക്കുമതി, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എല്ലാം തന്നെ ഒരു പുത്തൻ ഉണർവിലാണ്. പുതിയ പുതിയ ലോകക്രമം, പുതിയ സാമ്പത്തിക മേൽക്കോയ്മയുള്ള രാഷ്ട്രങ്ങൾ, അങ്ങനെ വികസിത വികസ്വര പാറ്റേൺ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പൊതുവെ ബഹുഭൂരിപക്ഷം കുട്ടികളും ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ബിസിനസ് മേഖല. BCOMനെല്ലാം മുമ്പ് അത്ര പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. സയൻസ് വിഷയങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾക്ക് പോവുകയും പിന്നീട് BCOMലേക്ക് വേണമെങ്കിൽ വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇപ്പോൾ സയൻസ് കോഴ്സിനേക്കാൾ കുറച്ചും കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് മേഖലയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ കുറെ കള്ളനാണയങ്ങൾ ഉണ്ട് കേട്ടോ. 1 year ആഫ്റ്റർ പ്ലസ് ടു ഒരു കൊല്ലത്തെ ഈ കോഴ്സുകൾ ചെയ്യുമോ, നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് എത്താം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് തരികിട കോഴ്സുകൾ ഉണ്ട്. അതൊന്നും അല്ല കാര്യം. പിന്നെ ചില നടന്മാർ പറയുന്ന വിദേശങ്ങളിലൊക്കെ വലിയ മൂല്യമാണ് എന്നൊക്കെ പറയുന്ന ചില കോഴ്സുകളെ പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനേക്കാൾ എപ്പോഴും ഗൗരവം പ്ലസ് ടു കഴിഞ്ഞാൽ 3 കൊല്ലത്തെ ഡിഗ്രി തന്നെ വേണം. ഒരു ബാങ്കിങ് മേഖലയില് ഇപ്പോൾ ഗ്രാമീണ ബാങ്കുകൾ, അതുപോലെ തന്നെ സഹകരണ ബാങ്കുകൾ, കൊമേഴ്സ്യൽ ബാങ്കുകൾ, ദേശസാൽകൃത ബാങ്കുകൾ, ഇങ്ങനെയുള്ള എല്ലാ ബാങ്കുകളിലും ന്യൂ ജനറേഷൻ ബാങ്കുകൾ, ഇവിടെയെല്ലാം ഇപ്പോൾ ഏറ്റവും പുതിയ ന്യൂ ജനറേഷൻ കുട്ടികളാണ്. ഈ 20 വയസ്സ്, 21 വയസ്സ് മാത്രമുള്ള കുട്ടികൾ. 17 വയസ്സിൽ പ്ലസ് ടു കഴിഞ്ഞു, 20 വയസ്സിൽ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞവർക്കേ ഇത്തരത്തിലുള്ള കോഴ്സുകളിലേക്ക്, ഇത്തരത്തിലുള്ള ജോലിയിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഈ നടീനടന്മാർ പറയുന്നത് പോലെ ഒരു കൊല്ലത്തെ ഒരു ഡിപ്ലോമ കോഴ്സിലേക്ക് പോയാലൊന്നും ജോലിയൊന്നും കിട്ടില്ല. കിട്ടും. ഏതെങ്കിലും സ്ഥാപനത്തിൽ, ഏതെങ്കിലും നാട്ടിൽ, അന്യനാട്ടിൽ പോയി അടിമപ്പണി ചെയ്യേണ്ട ചില കോഴ്സുകൾ കിട്ടും. അതാണ് ഭയങ്കര മൂല്യം എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അതൊന്നും അത്ര വലിയ മൂല്യമൊന്നും അല്ല. ഒരു പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രി വേണം, ഡിഗ്രി കഴിഞ്ഞാൽ PG വേണം. ആ ഡിഗ്രിയിൽ BCOM വേണോ BBA വേണോ എന്ന് തീരുമാനിക്കുക. BCOM ഉണ്ടെങ്കിലും BBA ഉണ്ടെങ്കിലും ഏത് ഡിഗ്രി ഉണ്ടെങ്കിലും മത്സരാധിഷ്ഠിതമായ ഈ ലോകത്ത് മുമ്പ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതേണ്ടിയിരുന്നു. ഇപ്പൊ എൻട്രൻസ് എക്സാമിനേഷൻ വേണ്ട, മാറ്റ് എന്നാണ് പറയുക. മാനേജറിയൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, മാറ്റ്. ഇപ്പോൾ മാറ്റ് വേണ്ട, നേരിട്ട് MBAക്ക് അഡ്മിഷൻ കിട്ടുകയാണ്. അപ്പൊ BBA കഴിഞ്ഞ് MBAയിലേക്ക് പോയാൽ വളരെ നല്ല ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇഗ്നോ തരുന്നതെല്ലാം തന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ BBA നമുക്ക് എന്തുകൊണ്ടും നല്ല ഒരു പ്രോഗ്രാമാണ്. പ്രിയപ്പെട്ടവരെ, ഈ BBA കോഴ്സിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പേ, ഇത്തിരി മുമ്പേ പറക്കുന്ന ചില സംഗതികൾ നമുക്ക് എടുക്കണം. ഇത്തിരി മുമ്പേ പറക്കുന്ന ഒരു ചിന്താഗതി നമ്മളിലേക്ക് ഉണ്ടാകണം. BBAയും BBA RLM, അതുപോലെ തന്നെ BBA SM. SM എന്ന് പറയുന്നത് സർവീസ് മാനേജ്മെന്റിലെ ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, റിട്ടെയിലിംഗിൽ BBA, പിന്നെ ഒരു BBA. ഇങ്ങനെ 3 തരം BBA ഇഗ്നോ കൊടുക്കുന്നു. ഇതില് BBA റിട്ടെയിലിംഗ് ഗംഭീരമായ പാറ്റേണിലാണ്. അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല കൺഫ്യൂഷൻ വരും കേട്ടോ. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ നിർബന്ധമായും MNOTS സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലെ വാട്സപ്പ് ചെയ്യുക. ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പർ ഉണ്ട്.
ആ നമ്പറിലെ ഇഗ്നോ അഡ്മിഷൻ എന്നുള്ള ഒരു വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിന്റെ അക്കാഡമിക് കൗൺസിലർ എന്ന് പറയുന്ന സ്റ്റാഫ് താങ്കൾക്ക് അഡ്മിഷൻ പ്രക്രിയയിൽ വല്ലാതെ സഹായിക്കും. എല്ലാ അർത്ഥത്തിലും അവരുടെ ഒരു കൈത്താങ് നിങ്ങൾക്ക് ഉണ്ടാകും. പൊതുവേ ഈ BBA, BBA RL, BBA SM, ഇതിൻ്റെ എല്ലാം എലിജിബിലിറ്റി സെയിമാണ്, ഡ്യൂറേഷൻ സെയിമാണ്, കരിയർ ഓപ്പർച്യൂണിറ്റീസ് സെയിമാണ്, കോഴ്സ് ഡീറ്റെയിൽ ചെറിയതായിട്ട് മാറ്റമുണ്ട്, പ്രോഗ്രാം ഒബ്ജക്റ്റീവ്സ് എല്ലാം ഈ പറയുന്ന ഹയർ എഡ്യൂക്കേഷനിലേക്ക് എത്താൻ, MBA പോലുള്ള ജോലിയിലേക്ക്, ഉയരങ്ങളിലേക്ക് എത്താൻ. അപ്പൊ അതിന്റെ വിശദീകരണം നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് ഇഗ്നോയെ പറ്റി ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരുന്നു. മുമ്പേ പറക്കുന്ന പക്ഷികളുടെ വർത്തമാനം താങ്കൾ എന്തുകൊണ്ടും കേൾക്കണം. ആ വഴിയിൽ യാത്ര ചെയ്തവർ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്, ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് അവർ തരുന്ന നിർദ്ദേശങ്ങൾ അതുപോലെ സ്വീകരിക്കുക. അതൊരു നിർദ്ദേശം മാത്രമാണ്, അതൊരു ഫൈനൽ വേർഡ് അല്ല. എ വേണോ, ബി വേണോ, സി വേണോ എന്നുള്ള ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിൽ തരുമ്പോൾ നിങ്ങൾ അതിലെ ഒരു ഓപ്ഷൻ കൃത്യമായി തിരഞ്ഞെടുക്കുക. ഇഗ്നോ എന്ന് പറയുന്നത് NAC, നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രിഡിറ്റേഷൻ കൗൺസിൽ നൽകിയിട്ടുള്ള അതിന്റെ ടോപ്പസ്റ്റ് റാങ്കായ A++ ഗ്രേഡ് കൊടുത്തിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. കൃത്യമായ സമയത്ത് ചിട്ടയോടുകൂടി നമ്മൾ പ്രോഗ്രാമുകൾ അതിൻ്റെ ഭംഗിയായി നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ നല്ല മാർക്കോടുകൂടി പാസ്സാകാം. ആ കൃത്യമായ ചിട്ടയായ മാർക്ക് നമുക്ക് ലഭിക്കാൻ, നോർമലി പോകാൻ ഒരു 48-50 മാർക്ക് വാങ്ങി പെട്ടെന്ന് പാസ്സാകാം, അത് എല്ലാവർക്കും കഴിയും. പക്ഷേ കോമ്പറ്റീറ്റീവ് എക്സാമിലേക്കൊക്കെ എത്തണമെങ്കിൽ ഒരു 60% മുതൽ 70% വരെ മാർക്ക് കിട്ടാൻ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ക്ലാസുകൾ താങ്കൾക്ക് എന്തുകൊണ്ടും ഗുണമാണ്. സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ്, സീഡ് ട്രസ്റ്റ് കേരള നൽകുന്ന മനോഹരമായ റഫറൻസ് മെറ്റീരിയൽ, ലേബർ ഇന്ത്യ പോലുള്ള റഫറൻസ് മെറ്റീരിയൽ താങ്കൾക്ക് ഗുണം ചെയ്യും. അതുകൊണ്ട് നല്ല മാർക്കുകൾ താങ്കൾക്ക് വാങ്ങാം. അതിലെ 15 തരത്തിലുള്ള പ്രത്യേകതകളുണ്ട് ആ പുസ്തകത്തിന്. നമുക്കറിയാലോ സ്കൂളിൽ ലഭിക്കുന്ന ബുക്കും പുറമേ നിന്ന് നമ്മൾ ലേബർ ഇന്ത്യ വാങ്ങിച്ചിട്ട് നമ്മൾ പഠിക്കുമ്പോഴും ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസമുണ്ടല്ലോ. ലേബർ ഇന്ത്യയിലുള്ള ആ 15 പ്രത്യേകതകളും നമുക്ക് ഇവിടെ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ്, സീഡ് ട്രസ്റ്റ് കേരള നമുക്ക് അത്തരത്തിലുള്ള പ്രത്യേകതയുള്ള റെഫറൻസ് മെറ്റീരിയലും എഡ്ജ് നമുക്ക് മനോഹരമായ ക്ലാസുകളും BBAക്ക് നൽകുന്നുണ്ട്. ഇഗ്നോയുടെ ക്ലാസുകൾ നമുക്ക് ലൈവായി കിട്ടുന്നുമുണ്ട്, ഫേസ് ടു ഫേസ് ക്ലാസുകളും കിട്ടുന്നുണ്ട്. അപ്പൊ കൂടുതൽ കൂടുതൽ ചിന്തിക്കണമെങ്കിൽ, കൂടുതൽ കൂടുതൽ മാർക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ഇത്തിരി കൂടുതൽ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. നമുക്ക് അതിന്റെ പ്രോഗ്രാം ഒബ്ജക്റ്റീവ്സിലേക്ക് പോകാം. 132 credit ആണ് BBA RIL ഉള്ളത്. ഇതൊരു മോഡുലാർ അപ്രോച്ച് ആണ് കേട്ടോ ഇഗ്നോ തരുന്നത്. ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 132 creditൽ 22+22 = 64 credit നിങ്ങൾ പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ജോലി കിട്ടി, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോയി, പെൺകുട്ടികളാണെങ്കിൽ വിവാഹം കഴിച്ചു പോകുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ പഠനത്തിൽ നിന്ന് വേണമെങ്കിൽ ഡ്രോപ്പ് ആകാം. ലാറ്ററൽ എക്സിറ്റ്. അപ്പൊ ഫസ്റ്റ് ഇയർ മാത്രം കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ റിട്ടെയിലിംഗ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് കിട്ടും. 2 കൊല്ലം പൂർത്തിയാക്കിയാൽ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ റിട്ടെയിലിംഗ് കിട്ടും. 3 കൊല്ലവും കൂടി പൂർത്തിയാക്കിയാൽ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ റിട്ടെയിലിംഗ് എന്നുള്ളത് കിട്ടും. അപ്പൊ 3 മാസത്തെ ഇന്റേൺഷിപ്പ് നിർബന്ധമാണ് BBA റിട്ടെയിലിംഗിന് എന്ന് മനസ്സിലാക്കുക. കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു BBAയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം, ഇത്രയൊന്നും ബുദ്ധിമുട്ട് ഇല്ലാത്ത ഒരു രൂപത്തിൽ. എലിജിബിലിറ്റി 10+2 അല്ലെങ്കിൽ അതിന്റെ ഇക്വലന്റ്. എന്തൊക്കെയാണ് അതിന്റെ ഇക്വലന്റ്? പോളിടെക്നിക് ഇക്വലന്റ് ആണ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഇക്വലന്റ് ആണ്, അതുപോലെ തന്നെ നമ്മളുടെ ITI ഇക്വലന്റ് ആണ്. അങ്ങനെയുള്ള പ്രോഗ്രാം യൂണിവേഴ്സിറ്റി പ്രൊവൈഡ്സ് അതിൻ്റെതായിട്ടുള്ള ഒരു റിസർവേഷൻസ് വെച്ചിട്ടാണ് നമുക്ക് ഈ ക്ലാസുകൾ നൽകുന്നത്. ഇവിടെ പഠിക്കുന്ന പേപ്പറുകൾ BBAക്കും BBA റിട്ടെയിലിംഗിനും BBA മാനേജ്മെന്റ് സർവീസസിനും സർവീസ് മാനേജ്മെന്റിന് ഇതിലുള്ള പേപ്പറുകൾ പ്രത്യേക രീതിയിൽ സെലക്ട് ചെയ്യണം. അവിടെ നിങ്ങൾക്ക് പാളിച്ച വരും, ആവശ്യമില്ലാത്ത ചിലത് നിങ്ങൾ എടുക്കേണ്ട ഒരു അവസ്ഥ വരും. അതിന് നിർബന്ധമായും MNOTS സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന്റെ സ്റ്റാഫിന്റെ ഒരു സഹായം താങ്കൾക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ്, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഓവർവ്യൂ ഓഫ് റിട്ടെയിലിംഗ്,
ഇൻട്രഡക്ഷൻ ടു റിറ്റെയിൽ മാർക്കറ്റിംഗ്, സ്റ്റോർ ഓപ്പറേഷൻസ്, റിറ്റെയിൽ മാനേജ്മെന്റ് പെർസ്പെക്റ്റീവ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇത് കൂടാതെ കൊമേഴ്സുമായി ബന്ധപ്പെട്ട ബി കോമിലുള്ള പുതിയ പേപ്പറുകൾ ഇപ്പോൾ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ പ്രോസ്പെക്ടസിലില്ല. അത് ഞാൻ താങ്കൾക്ക് പരിചയപ്പെടുത്തി തരാം, അത് ഞാൻ താങ്കൾക്ക് എടുത്തു തരാം. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ സ്റ്റഡീസ്, കസ്റ്റമർ സർവീസ് മാനേജ്മെന്റ്, മാനേജിങ് ഹ്യൂമൻ റിസോഴ്സസ്, ബയ്യിങ് ആൻഡ് മെർച്ചൻഡൈസിങ് 1, റിറ്റെയിൽ ഓപ്പറേഷൻസ് ആൻഡ് സ്റ്റോർ മാനേജ്മെന്റ്, ബി കോമിലെ സെക്കൻഡ് ഇയറിന്റെ കുറച്ച് പേപ്പറുകളും നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ ബി ബി എ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ മനോഹരമായിട്ട് പൂർത്തിയാക്കി നമുക്ക് എം ബി എയിലേക്കും മറ്റ് എല്ലാ സാധ്യതകളിലേക്കും നമുക്ക് പോകാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, പണം കൂടുതൽ നഷ്ടപ്പെടുത്താതെ കോസ്റ്റ് ഇഫക്റ്റീവ് കോഴ്സുകൾ ചെയ്യാൻ ഏറ്റവും നല്ല കോമ്പിനേഷനുകൾ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു രൂപ പോലും ചെലവില്ലാത്ത കുറച്ച് കോസ്റ്റ് ഇഫക്റ്റീവ് കോഴ്സുകൾ, ഫ്രീ കോഴ്സുകൾ മുബാറക് മാഷ് താങ്കൾക്ക് പരിചയപ്പെടുത്തി തരും. എം നോട്ട്സിലൂടെ താങ്കൾ കൃത്യമായി ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിന്റെ സഹായം ആവശ്യപ്പെടുന്ന പക്ഷം മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് എന്ന് പറയുന്ന മൂക്ക് കോഴ്സസ് അഥവാ സ്വയം കോഴ്സസ് ഒരു രൂപ പോലും ഫീസ് ഇല്ലാതെ താങ്കൾക്ക് അഡീഷണൽ കുറേ കോഴ്സുകൾ ചെയ്യാം. 15 ആഴ്ച, 10 ആഴ്ച, അതുപോലെ തന്നെ 6 മാസം, 9 മാസം, 1 കൊല്ലം തുടങ്ങിയ ദൈർഘ്യമുള്ള കൊമേഴ്സ് കോഴ്സുകൾ ഒരു 10-14 കോഴ്സുകൾ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ആ കോഴ്സുകൾ താങ്കൾക്ക് എങ്ങനെ എടുക്കാം, എങ്ങനെ ചെയ്യാം എന്നുള്ളത് പറഞ്ഞു തരും. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മുമ്പേ പറക്കുന്ന പക്ഷികളാകാം നമ്മൾ എല്ലാവരും. നമ്മൾ, നിങ്ങൾ, ഞാൻ ഉൾപ്പെടുന്ന ഈ ഒരു കരിയർ ഗൈഡൻസ് ഗ്രൂപ്പ് ഇത്തിരി മുമ്പേ പറക്കാം. അപ്പൊ ഈ ഇത്തിരി മുമ്പേ പറന്നാലുള്ള ഗുണം എന്ന് പറയുന്നത്, ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് എല്ലാവരും ഒരേ തരത്തിലുള്ള മാർക്ക് വാങ്ങിച്ച്, ഫസ്റ്റ് ക്ലാസ് മാർക്ക് വാങ്ങിച്ച് ഒരു 50 BBA-ക്കാരുണ്ട് എന്ന് കരുതുക. ഈ 50 BBA-ക്കാര് ഇന്റർവ്യൂവിന് പോകുമ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ് മാർക്കിന്റെ എല്ലാവർക്കും 70 മാർക്ക് ഈ ഇന്റർവ്യൂ ബോർഡ് കൊടുക്കുന്നു. ആ ഇന്റർവ്യൂ ബോർഡിൽ ഉള്ളവർ ഇന്റർവ്യൂവി അഥവാ നിങ്ങളോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, അഡീഷണലി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സർ, ഞാൻ സർട്ടിഫിക്കറ്റ് ഇൻ ബിസിനസ് സ്കിൽ ചെയ്തിട്ടുണ്ട്. ബിസിനസ് അഡ്മിനിസ്ട്രേറ്റീവിന്റെ 2023 ഏറ്റവും പുതിയ ഒരു കോഴ്സ് ഞാൻ സ്വയം കോഴ്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു മൂക്ക് കോഴ്സ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലെ ഒരു മൂക്ക് കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ന്യൂ അക്കൗണ്ടിങ് പാറ്റേണിനെ പറ്റി ഞാൻ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അത്തരത്തിലുള്ള ഓരോ അഡീഷണൽ കോഴ്സിനും 5 മാർക്ക് ഗ്രേസ് മാർക്ക് തന്ന് നിങ്ങളെ 80 മാർക്കിലേക്ക്, 85 മാർക്കിലേക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ, നിങ്ങളുടെ മാർക്കിന്റെ ലെവൽ. അപ്പൊ ഈ 70 മാർക്കുള്ള ഈ 50 പേരിൽ നിന്ന് 3-4 പേർ 75 മാർക്ക്, 2-3 പേർ 80 മാർക്ക്, 1-2 പേർ 85 മാർക്കിലേക്ക് എത്തുമ്പോൾ റാങ്കിലെ മുകളിൽ നിങ്ങളാണ്, നിങ്ങൾക്കാണ് ഏറ്റവും നല്ല ജോലി. അതുകൊണ്ടാണ് മുബാറക് മാസ്റ്റർ നിർബന്ധമായും താങ്കളോട് പറയുന്നത്, ഇത്തിരി മുമ്പേ പറക്കാം. അതിന് താങ്കൾ ഒന്നും ചെയ്യേണ്ടതില്ല. പ്രത്യേകിച്ച് എം നോട്ട്സിന്റെ ഇതിലുള്ള അഡ്മിഷന്റെ നമ്പറിലേക്ക്, 7012461727 നമ്പറിലേക്ക് ഒരു വാട്സാപ്പ് ചെയ്തിട്ട് ഇഗ്നോ അഡ്മിഷൻ എന്നൊരു മെസ്സേജ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫ് താങ്കൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും. റീജിയണൽ സെന്ററിലെ എല്ലാ ഉദ്യോഗസ്ഥരും താങ്കൾക്ക് ഇത്തരത്തിലുള്ള സേവനങ്ങൾ ചെയ്തു തരാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ സ്റ്റഡി സെന്ററിൽ പോയാൽ ഈ കാലഘട്ടങ്ങളിൽ ഒന്നും കിട്ടുന്നില്ല. പക്ഷെ ഇതിനെതിരെ പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഇപ്പൊ സപ്പോസ് കോമൺ സർവീസ് സെന്ററിലെ, അക്ഷയ കേന്ദ്രങ്ങളിലെ, ഇന്റർനെറ്റ് കഫേയിലൊക്കെ പോയാൽ അവർക്ക് ഇതിനെപ്പറ്റിയൊന്നും, അവരൊന്നും കരിയർ ഗൈഡുകളല്ല, കരിയർ എക്സ്പേർട്ട് അല്ല, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകളല്ല. അവർക്ക് അവരുടേതായ പരിമിതികളുണ്ട്. പക്ഷെ ഈ മേഖലയിൽ ഷൈനിങ് സ്റ്റാർസിന്റെ സേവനം നമുക്ക് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് താങ്കൾക്ക് അഷ്വർ തരികയാണ്. നിങ്ങൾ അവരുടെ സേവനം ആവശ്യപ്പെടാം. നല്ല നല്ല കോഴ്സുകൾ നമുക്ക് ഒരു രൂപ പോലും ചെലവില്ലാതെ നമുക്ക് എടുക്കാം. മാത്രമല്ല, ഒരു ഇഗ്നോ വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പതിവ് പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കണം? യുവർ റെഗുലർ ലേണിംഗ് ടാസ്ക് as a ignore learner
അതിനെപ്പറ്റിയുള്ള റെഗുലർ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിലിംഗ് ക്ലാസുകൾ താങ്കൾക്ക് ഡിഫറെന്റ് ഡിഫറെന്റ് ഓറിയന്റേഷൻ വെബിനാർ താങ്കൾക്ക് തുടരെ തുടരെ കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ള ഒരു സൗകര്യവും താങ്കൾക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ താങ്കൾ ഇത്തിരി മുമ്പേ പറക്കുന്ന ഒരു വിദ്യാർത്ഥി ആയിക്കോളൂ എന്നുള്ള വർത്തമാനം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഞാൻ സ്നേഹപൂർവ്വം വിടവാങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ മറ്റു കുറെ ഇൻഫർമേഷൻ എന്തെങ്കിലും താങ്കൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ എം നോട്ട്സിലെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ താങ്കൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. വീണ്ടും പതിവ് പോലെ ഒരു റിക്വസ്റ്റ് താങ്കളോട് നടത്തുകയാണ്, വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, ഇതിലെ കണ്ടന്റ് താങ്കൾ നിർബന്ധമായും കമന്റ് ചെയ്യണം. മാത്രമല്ല, എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.